എൻ്റെ പേര് രാകേഷ് കുമാർ എസ്റ്റീം ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സ് ക്ലാസ് ടെന്നിലെ ചാപ്റ്റർ ത്രീ പെയേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്വസ്റ്റനിലേക്ക് പോകാം ക്വസ്റ്റൻ നോക്കിക്കോളൂ ഇഫ് ഇൻ എ റെക്ടാംഗിൾ ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ബ്രെഡ്ത് റെഡ്യൂസ്ഡ് ഈച്ച് ബൈ ടു യൂണിറ്റ്സ് ദ ഏരിയ ഈസ് റെഡ്യൂസ്ഡ് ബൈ 28 സ്ക്വയർ യൂണിറ്റ്സ് If, however, the length is reduced by 1 unit and the breadth is increased by 2 units, the area increases by 33 square units. Find the area of a rectangle. നമുക്കറിയാം റെക്ടാംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡൈമെൻഷൻസ് പറയുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. ഇവിടെ ക്വസ്റ്റനിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണെന്നുള്ള തന്നിട്ടില്ല. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സൊല്യൂഷൻ നോക്കിക്കോളൂ. ലെങ്ത്തിന് നമ്മൾ കൊടുക്കുന്നത് എക്സും കൊടുക്കും, അതുപോലെ ബ്രെഡ്ത്തിന് വൈയും കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ജോലി, ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ആൻഡ് വൈ ബി ദ ബ്രെഡ്ത് ഓഫ് എ റെക്ടാംഗിൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് റെക്ടാംഗിളിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത് അല്ലേ. ഇവിടെ എക്സും വൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന ഏരിയ എന്തായിരിക്കും? എക്സ് വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി കേസ് വൺ എന്ന് പറയുന്ന നമ്മൾ സെൻറ്റൻസ് ഒന്നും കൂടി വായിക്കാം. ഇഫ് ഇൻ എ റെക്ടാംഗിൾ ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ബ്രെഡ്ത് റെഡ്യൂസ്ഡ് ഈച്ച് ബൈ ടു യൂണിറ്റ്. അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്തു ടു യൂണിറ്റ്, അതുപോലെ ബ്രെഡ്ത്ത് റെഡ്യൂസ് ചെയ്തു ടു യൂണിറ്റ്. രണ്ടും ടു യൂണിറ്റ് ആണ്. ഒന്ന് ഇൻക്രീസും ആണോ ഒന്ന് ഡിക്രീസും ആണെന്ന് മാത്രമേ ഉള്ളൂ. റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദ ഏരിയ ഈസ് റെഡ്യൂസ്ഡ് ബൈ 28 സ്ക്വയർ യൂണിറ്റ്സ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 28 യൂണിറ്റ്സ് റെഡ്യൂസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം കേസ് വണ്ണിൽ? കേസ് വൺ നോക്കിക്കോളൂ. ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇൻക്രീസ്ഡ് ബൈ ടു യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താവും? എക്സ് പ്ലസ് ടു ആവും. അപ്പോൾ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ബൈ ടു യൂണിറ്റ്സ് ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വൈ ആണ്. അപ്പോൾ വൈ മൈനസ് ടു ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എക്സ് ഇൻറ്റു വൈ ആയതുകൊണ്ട് എക്സ് വൈ ആണ് ഏരിയ. അത് എത്ര യൂണിറ്റ്സ് റെഡ്യൂസ് ആവും എന്ന് പറയുന്നത്? 28 യൂണിറ്റ്സ്. അപ്പോൾ എക്സ് വൈ മൈനസ് 28 വരും. ഓക്കെ, അങ്ങനെ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണെന്ന് അറിയാം. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടുവും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ മൈനസ് ടുവും ഏരിയ എന്ന് പറയുന്നത് എക്സ് വൈ മൈനസ് 28 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. എ കാണുന്ന അവിടെ ഏരിയ കാണുന്ന അവിടെ എക്സ് വൈ മൈനസ് 28 കൊടുക്കുക ഈസിക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ മൈനസ് ടു. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ മൈനസ് ടു അല്ലേ. ഇനി നോക്കിക്കോളൂ, എക്സ് വൈ മൈനസ് 28 എഴുതി ഈസിക്വൽ ടു ആ എക്സിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം വൈ മൈനസ് ടുവിലേക്ക്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ മൈനസ് വരാൻ കാരണം എക്സ് ഇൻറ്റു നെഗറ്റീവ് ടു ആണ്. അപ്പം നെഗറ്റീവ് ടു എക്സ് പ്ലസ് ഇനി ടു ഇൻറ്റു വൈ ടു വൈ പ്ലസ് പോസിറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു ആണ്. പോസിറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 4 വരും. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, എക്സ് വൈ മൈനസ് 28 എഴുതി എക്സിനെ ഇൻറ്റു ചെയ്യണം വൈ മൈനസ് ടുവിലേക്ക്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു നെഗറ്റീവ് ടു നെഗറ്റീവ് ടു എക്സ്, പിന്നെ പോസിറ്റീവ് ടു ഇൻറ്റു വൈ പോസിറ്റീവ് ടു വൈ, പോസിറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു നെഗറ്റീവ് 4 വന്നു. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഉണ്ട് എക്സ് വൈ എക്സ് വൈ, അതിനെ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അതിനുശേഷം നെഗറ്റീവ് ടു എക്സ് ആണ്, അത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കിടക്കുന്നത്, അത് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു കാരണം അത് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെഗറ്റീവ് ടു എക്സ് നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുകയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് ടു എക്സ് ആയി. പ്ലസ് ടു വൈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ടു വൈ ആയി. ഈസിക്വൽ ടു നെഗറ്റീവ് 4 ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. നെഗറ്റീവ് 28 അപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, അതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് ആവും. നെഗറ്റീവ് 28 എന്ന് പറയുന്നത് പോസിറ്റീവ് 28 ആവും. അപ്പോൾ എന്താ വരിക? 2x മൈനസ് 2y ഈസിക്വൽ ടു നെഗറ്റീവ് 4 പ്ലസ് 28 എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്തിട്ട് ഏറ്റവും വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കും. അപ്പോൾ നെഗറ്റീവ് 4 പ്ലസ് 28 എന്ന് പറയുമ്പോൾ നമ്മൾ 28 നിന്ന് 4 ആദ്യം സബ്ട്രാക്ട് ചെയ്യുക, 24 കിട്ടും. ഏറ്റവും വലിയ നമ്പർ 28 സൈൻ വേണം കൊടുക്കാൻ, അത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x മൈനസ് 2y ഈസിക്വൽ ടു 24 കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ പറ്റും. എങ്ങനെ ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2x ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2 വരും, സോറി 2x ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എക്സ് വരും, മൈനസ് 2y ബൈ 2 എന്ന് പറയുമ്പോൾ മൈനസ് വൈ വരും, ഈക്വൽ ടു 24 ബൈ 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 12 വരും. അതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. കേസ് വണ്ണിൽ നിന്നും നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഇനി കേസ് ടു നോക്കിക്കോളൂ. ലെങ്ത് എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ വായിക്കുക, ഇഫ് ദ ലെങ്ത് ഈസ് റെഡ്യൂസ്ഡ് ബൈ 1 യൂണിറ്റ് ആണ്. റെഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ മൈനസ് 1 വരും. ലെങ്ത് എക്സ് ആണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് കിട്ടി? എക്സ് മൈനസ് 1 കിട്ടി. ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 യൂണിറ്റ് ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ ആണ്, അത് ഇൻക്രീസ്ഡ് ബൈ 2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ വൈ പ്ലസ് 2 ആവും.
ഏരിയ ഇൻക്രീസസ് ബൈ 33 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്, അത് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ എക്സ് വൈ പ്ലസ് 33 ആവും. ഇതേ ആദ്യത്തെ എന്താണോ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്താ ഫോർമുല, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ഏരിയ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് 33 ആണ്, ഈസിക്വൽ ടു ലെങ്ത് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ പ്ലസ് 2. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 2. മുമ്പ് ചെയ്ത് അതേപോലെ തന്നെ എക്സ് വൈ പ്ലസ് 33 എഴുതാം, എക്സിനെ വൈ പ്ലസ് 2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു പോസിറ്റീവ് 2 പോസിറ്റീവ് 2x, നെഗറ്റീവ് 1 ഇൻറ്റു വൈ നെഗറ്റീവ് വൈ, നെഗറ്റീവ് 1 ഇൻറ്റു പോസിറ്റീവ് 2 നെഗറ്റീവ് 2. ഇനി ഇവിടെ ഓൾറെഡി 2x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നിർത്തുക, 2x മൈനസ് വൈനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നിർത്തിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 33 ഉണ്ട്, ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നെഗറ്റീവ് 2നെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് 2 ആവും. അപ്പോൾ 2x മൈനസ് വൈ ഈസിക്വൾ ടു 33, നെഗറ്റീവ് 2 അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് വരുമ്പോൾ 33 പ്ലസ് 2 എത്രയായി, 35 കിട്ടി. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്താണെന്ന് നമുക്കറിയാം, എക്സ് മൈനസ് വൈ ഈസിക്വൾ ടു 12. ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടി, 2x മൈനസ് വൈ ഈസിക്വൾ ടു 35. ഇവിടെ നമുക്ക് വൈയിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. വൈയിനെ എലിമിനേറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി, 1-ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഇക്വേഷൻ നമ്പർ സെക്കൻഡ് അതിലെ സൈൻ എല്ലാം ചേഞ്ച് ആവും. പോസിറ്റീവ് 2x എന്നുള്ളത് നെഗറ്റീവ് ആവും, നെഗറ്റീവ് വൈ എന്നുള്ളത് പോസിറ്റീവ് ആവും, പോസിറ്റീവ് 35 എന്നുള്ളത് നെഗറ്റീവ് 35 ആവും. ഇനി നമ്മൾ ആ സൈനാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ് മൈനസ് 2x, എക്സ് മൈനസ് 2x എന്ന് പറയുമ്പോൾ എന്താ വരിക, മൈനസ് എക്സാണ് വരിക. എക്സ് മൈനസ് 2x ആണ്, അപ്പോൾ മൈനസ് എക്സ് വരും. ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ എന്താ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 2x എന്ന് എക്സ് പോയാൽ എക്സ് കിട്ടും. ഏറ്റവും വലിയ നമ്പർ 2 ആണ്, 2x ആണ്, അതിൻ്റെ സൈൻ വേണം കൊടുക്കാൻ. അപ്പോൾ നെഗറ്റീവ് എക്സ് വരും. നെഗറ്റീവ് വൈ പോസിറ്റീവ് വൈ അത് ക്യാൻസൽ ചെയ്ത് പോയി. 12 മൈനസ് 35 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 23 കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 23. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ആണ്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 1-ൽ കൊടുക്കുക. എന്താണ് ഇക്വേഷൻ നമ്പർ 1? എക്സ് മൈനസ് വൈ ഈസിക്വൽ ടു 12. അവിടെ എക്സ് കാണുന്ന അവിടെ നമ്മൾ ഇനി എന്ത് കൊടുക്കണം, 23 കൊടുക്കുക. 23 മൈനസ് വൈ ഈസിക്വൽ ടു 12, അതായത് നെഗറ്റീവ് വൈ ഈസിക്വൽ ടു 12 ഉണ്ട്, 23 അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് 23 ആവും. പോസിറ്റീവ് 23 ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് 23 ആവും. അപ്പോൾ നെഗറ്റീവ് വൈ ഈസിക്വൽ ടു 12 മൈനസ് 23 എന്ന് പറയുന്നത് നെഗറ്റീവ് 11 ആണ്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, ഏറ്റവും വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ 23 നിന്ന് 12 പോയ 11 ആണ്, ഏറ്റവും വലിയ നമ്പർ 23 ആണ്, അതിൻ്റെ സൈൻ വേണം കൊടുക്കാൻ. അപ്പോൾ നെഗറ്റീവ് വൈ ഈസിക്വൽ ടു നെഗറ്റീവ് 11 കിട്ടി. ആ നെഗറ്റീവ് നെഗറ്റീവും കട്ട് ചെയ്ത് പോകും, അങ്ങനെ വൈ ഈസിക്വൽ ടു 11 കിട്ടി. അപ്പോൾ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എക്സ് ഈസിക്വൽ ടു 23, ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറയുന്നത് വൈ ഈസിക്വൽ ടു 11 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്താ ചെയ്യുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദറ്റ് ഈസ് 23 ഇൻറ്റു 11 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 253 സ്ക്വയർ യൂണിറ്റ്സ് ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, ആദ്യം മുതൽ ഒന്നും കൂടി നിങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതിയെടുക്കുക. ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Thank you.